ഹായ് ഫ്രണ്ട്സ്, ഞാൻ തങ്കച്ചൻ, റിട്ടയർഡ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ. ടി ജെസ് വെഹിക്കിൾ പോയിന്റിലേക്ക് സ്വാഗതം. ഇന്ന് ഈ പഴയ വാഹനങ്ങൾ വിറ്റ് പുതിയ വാഹനങ്ങളോ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്ത് മറ്റു പഴയ വാഹനങ്ങളോ വാങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഈ മോട്ടോർ വാഹന സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രാലയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വാർത്തകളും അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസ് പങ്കുവയ്ക്കുന്ന ഒരു ചാനലാണ് ഈ ടി ജെ എസ് വെഹിക്കിൾ പോയിന്റ്. അപ്പോൾ ഇത് മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അപ്പോൾ എന്താണ് സന്തോഷ വാർത്തയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ്, കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം, ഈ യൂസ്ഡ് കാർ ഏജൻസികളെ പരിധിയിൽ നിർത്തുന്നതിന് വേണ്ടിയിട്ട് പുതിയ ചട്ടങ്ങളും നിയമങ്ങളും ഉണ്ടാക്കാനായിട്ട് പോകുന്നു. ഇന്നിപ്പോൾ യൂസ്ഡ് കാർ ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം അവിടെ പോയി നിങ്ങളൊരു വാഹനം, അവിടെ പഴയ വാഹനം അവിടെ ഏൽപ്പിക്കുന്നു. ഈ വാഹനം അവരുടെ ചുമതലയിലാണെങ്കിൽ പോലും ഇത് വിറ്റതിന് ശേഷം പലപ്പോഴും ഇതിൻ്റെ പേര് മാറി കാണുന്നില്ല എന്നതാണ് ഇന്ന് ഈ ഉടമസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവരെ വലയ്ക്കുന്ന അല്ലെങ്കിൽ അവരെ അലട്ടുന്ന ഏറ്റവും പ്രധാന പ്രശ്നം. അപ്പോൾ അതിന് ഒരു പരിഹാരമാവുകയാണ് ഈ യൂസ്ഡ് കാർ ഏജൻസികൾക്ക് ഒരു ലൈസൻസിങ് സമ്പ്രദായം അത് ഏർപ്പെടുത്തുകയാണ്. ഞാൻ ഒരു വർഷം മുമ്പ് ഒരു വാഹനം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ ഈ ടി ജെ എസ് വെഹിക്കിൾ പോയിന്റിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ ഈ യൂസ്ഡ് കാർ ഏജൻസികളെ നിലയ്ക്ക് നിർത്തുന്നതിലേക്കായി ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നായിട്ട് ഈ പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഇവർക്ക് അവർക്ക് രജിസ്ട്രേഷൻ ഏർപ്പെടുത്തണം, അവർക്ക് ലൈസൻസിങ് ഏർപ്പെടുത്തണം. അപ്പോൾ അതുകൂടാതെ ഈ ഉടമസ്ഥരെ വലയ്ക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്കെതിരെ നടപടിയെടുക്കാനായിട്ട് ഒരു സംവിധാനം ഉണ്ടാകണമെന്ന് അന്നേ ഞാൻ സൂചിപ്പിച്ചിരുന്നു. കാരണം നൂറുകണക്കിന് ആളുകൾ ഈ വാഹനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്തതിന് ശേഷവും പേര് മാറ്റാതെ ഉണ്ടായ ആ ഒരു സാഹചര്യങ്ങൾ എൻ്റെ ഈ ചാനലിൽ കൂടി പങ്കുവയ്ക്കുകയുണ്ടായി. ഇതുകൂടാതെ തന്നെ ഒരു വാഹനം നമ്മൾ ഒരു വ്യക്തി വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോഴും ഈ വാഹനം പേര് മാറ്റാത്ത ഒട്ടനവധി ആളുകൾ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഈ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ചെറിയ ബുദ്ധിമുട്ടൊന്നുമല്ല. കാരണം നമ്മളൊരു വാഹനം കൈമാറ്റം ചെയ്തതിന് ശേഷം ആ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ ആരുടെ പേരാണോ ഉള്ളത് ഈ ഉടമയുടെ ഉത്തരവാദിത്വമായിരിക്കും ഈ വാഹനത്തിന് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഈ വാഹനം മൂലം ഉണ്ടാകുന്ന ഏതെല്ലാം തകരാറുകൾക്കും ഉത്തരവാദി ഈ രജിസ്റ്റേർഡ് ഓണർ ആയിരിക്കും എന്നുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവാണ് ഏറ്റവും ഇതിൽ പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ വാഹനം വാങ്ങിക്കൊണ്ട് പോകുന്നയാൾ അയാൾ പേര് മാറ്റുന്നില്ല, വാഹനം ഉപയോഗിക്കുന്ന സമയത്ത് മദ്യപിച്ചോ അല്ലെങ്കിൽ ലൈസൻസ് ഇല്ലാതെയോ വാഹനം ഓടിക്കുകയും ഏതെങ്കിലും വ്യക്തിയെ ഇടിച്ച് അയാൾ മരണപ്പെടുകയോ അല്ലെങ്കിൽ ഗുരുതരമായി പരിക്കേൽക്കുകയോ ചെയ്താൽ ഇതിൻ്റെ കോമ്പൻസേഷൻ അത് കൊടുക്കേണ്ടി വരുന്നത് ഈ ഇതിൽ പ്രതിയാക്കപ്പെടുന്ന ഡ്രൈവറും അതോടൊപ്പം തന്നെ ഈ വാഹനത്തിൻ്റെ ഉടമയുമായിരിക്കും. ഇപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ ഒരു അപകടത്തിൽ ഈ ഡ്രൈവർ കൂടി മരണപ്പെട്ടാലുള്ള ഒരവസ്ഥ ചിന്തിച്ച് നോക്കൂ. ഈ ഉടമസ്ഥൻ ഈ കോമ്പൻസേഷൻ കൊടുക്കാനായിട്ട് ബാധ്യസ്ഥനായിട്ട് തീരും. അപ്പോൾ അതും പ്രത്യേകിച്ചും ഈ വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ലാതെയാണ് വാഹനം ഓടിക്കുന്നതെങ്കിൽ പിന്നെ പറയാനുമില്ല. ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ സാധാരണഗതിയിൽ കോടതി ഈ MACT കോടതികൾ പേ ആൻഡ് റിക്കവർ എന്നാണ് പറയുന്നത്. ഇൻഷുറൻസ് കമ്പനികൾ ആദ്യം ഈ തുക അത് ഈ പരിക്കേറ്റ ആളുടെ കോമ്പൻസേഷനായിട്ട് കൊടുക്കണം. പിന്നീട് ഈ ഉടമസ്ഥൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഈ ഡ്രൈവർ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഡ്രൈവറുടെ കയ്യിൽ നിന്നോ തിരിച്ചെടുക്കേണ്ടി വരും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, ഒരു ഓട്ടോറിക്ഷ ഓടിച്ച് ഉപജീവനം നടത്തുന്ന ഒരു വ്യക്തി ആ ഓട്ടോറിക്ഷ വിറ്റതിന് ശേഷം ഇതുപോലുള്ള ഒരു അപകടത്തിൽ പെട്ടാൽ അങ്ങനെ എന്തായിരിക്കും അയാളുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കുക. അയാൾ ആത്മഹത്യ ചെയ്യുകയല്ലാതെ മറ്റൊരു നിവൃത്തിയും ഇല്ലാതെ വരും. ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട നടൻ ജഗതി ശ്രീകുമാർ, അദ്ദേഹം അപകടത്തിൽപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന് ലഭിച്ച കോമ്പൻസേഷൻ എന്ന് പറയുന്നത് ഈ 5,90,00,000 രൂപയാണ്. 5.9 crores ആണ് അദ്ദേഹത്തിന് കോമ്പൻസേഷനായിട്ട് ലഭിച്ചത്. അപ്പോൾ വഴിയെ നടന്നു പോകുന്ന സമയത്തായിരുന്നു അങ്ങനെ ഒരു അപകടം, ഒരു ഓട്ടോറിക്ഷ ഇടിച്ചിട്ടാണ് അദ്ദേഹത്തിന് ആ ഒരു അപകടം സംഭവിക്കുന്നതെങ്കിൽ ഇത്രയും തുക കൊടുക്കാനായിട്ട് ഇതിൻ്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ ഈ ഡ്രൈവർ ബാധ്യസ്ഥനായിട്ട് വരും. ഇപ്പോൾ ഞാനൊരു ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേറ്റർ എന്നുള്ള നിലയ്ക്ക് ഇതുപോലുള്ള നൂറുകണക്കിന് കേസുകൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നതാണ്. ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ട് ഇതേപോലെ തന്നെ ഈ പേ ആൻഡ് റിക്കവറിക്ക് പോലും അതിനുള്ള അന്വേഷണങ്ങൾ കൂടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത് ഇത്രയും കൃത്യമായിട്ട് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ യൂസ്ഡ് കാർ ഏജൻസികൾക്ക് ലൈസൻസ് ഏർപ്പെടുത്തുകയും അവരുടെ ഈ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ നിയമാവലി നിർമ്മിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാഹന കൈമാറ്റം നടന്നാൽ ഈ ഡീലർ ആയിരിക്കും പിന്നീട് ഇതിൻ്റെ ഒരു കൽപ്പിത ഉടമസ്ഥൻ, ഡീംഡ് ടു ബി ആൻ ഓണർ എന്നുള്ള രീതിയിലായിരിക്കും നിയമം വരാൻ പോകുന്നത്. അപ്പോൾ വാഹനം കൈമാറ്റം ചെയ്ത് ഈ കാര്യങ്ങളെല്ലാം ഉടനെ തന്നെ, അതായത് സംസ്ഥാനത്തെ ഈ RTO പോർട്ടലിലേക്ക് ഈ ഡീലർ എൻ്റർ ചെയ്യേണ്ടി വരും. അങ്ങനെ ആ എൻ്റർ ചെയ്ത്
ആ ഡീറ്റെയിൽസ് മുഴുവനായിട്ട് എൻ്റർ ചെയ്തതിന് ശേഷം ഈ വാഹന ഉടമസ്ഥന് ഇത് നമ്മുടെ ആർ ടി ഒ പോർട്ടലിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നും പിന്നീട് ഇതിൻ്റെ ഉത്തരവാദിത്വം ഒന്നും നിങ്ങൾക്കില്ല എന്നുള്ള രീതിയിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് തീർച്ചയായിട്ടും ഈ ഉടമസ്ഥന് ലഭിക്കുന്ന രീതിയിലായിരിക്കാം ഇതിൻ്റെ ഈ സംവിധാനം വരാനായിട്ട് പോകുന്നത്. അതോടുകൂടി ഈ ഉടമസ്ഥൻ്റെ ഉത്തരവാദിത്വം തീർന്നു. പിന്നീട് ഈ വാഹനം അത് ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം ഇതിൻ്റെ ഡീലർ തന്നെയായിരിക്കും ഇതിൻ്റെ ഉത്തരവാദി. അപ്പോൾ ഈ വാഹനം ടെസ്റ്റ് ഡ്രൈവിനോ അല്ലെങ്കിൽ റിപ്പയർ വർക്കിനോ വേണ്ടി മാത്രമാണ് റോഡിലിറക്കി ഓടിക്കാനായിട്ട് അനുമതിയുള്ളൂ. ആ സാഹചര്യങ്ങളിലെല്ലാം ഈ വാഹനത്തിന് അത് പുറത്തേക്ക് പോകുന്ന സമയത്ത് ഗേറ്റ് പാസ് പോലെ അതിന് ഒരു പ്രത്യേക രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. ഈ ട്രേഡ് സർട്ടിഫിക്കറ്റിലുള്ള വാഹനങ്ങൾ അത് വിൽക്കുമ്പോൾ അല്ലെങ്കിൽ അത് പുറത്തേക്ക് രജിസ്ട്രേഷന് പോലും പോകുമ്പോൾ ഈ ട്രേഡ് സർട്ടിഫിക്കറ്റ് അത് പ്രത്യേകം ആ നമ്പർ പ്രദർശിപ്പിച്ചിട്ട് മാത്രമാണ് ഈ വാഹനങ്ങൾ ഓടിക്കാനായിട്ട് അനുമതി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ നിബന്ധനകൾ വരുന്നതോടുകൂടി ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആർ സി എൻ ഒ സി അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് നടപടികളെല്ലാം ഡീലർ തന്നെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ ഈ രജിസ്ട്രേഷനും ലൈസൻസിങ്ങും എല്ലാം വരുന്നത് കൊണ്ട് ഈ യൂസ്ഡ് കാർ ഏജൻസി അവർ ഡീലേഴ്സ് അതിനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ട കാര്യമില്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് അവരെ സംബന്ധിച്ചിടത്തോളം നല്ലതാണെന്നേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം ഇന്ന് ഈ ഓയിൽ എക്സ് വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി വന്ന് ഒരു വാഹനം ഇഷ്ടപ്പെട്ട് അത് വാങ്ങിക്കൊണ്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ആ വാഹനവും ഈ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഉടമസ്ഥാവകാശം മാറ്റാത്ത ഒരു സാഹചര്യം വന്നാലും ഈ ഉടമസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഈ ഞാൻ നേരത്തെ പറഞ്ഞ അപകടങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് ആളുകൾ യൂസ്ഡ് കാർ ഏജൻസി വഴി തന്നെ ഈ വാഹനങ്ങൾ കൈമാറ്റം ചെയ്യാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഗുണമായിട്ട് ഞാനിതിൽ കാണുന്നത്. കാരണം വാഹനം നമ്മൾ കൈമാറ്റം ചെയ്തു, ഒരു ഇൻഡിവിജ്വലാണ്, ഒരു വ്യക്തി അത് വാങ്ങിക്കൊണ്ട് പോകുന്ന സമയത്ത് രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് എന്താണ് എൻ്റെ പേരിൽ നിന്നും വാഹനം മാറ്റാത്തതെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും അത് മറ്റൊരാൾക്ക് ഞാൻ കൈമാറ്റം ചെയ്തു. ഇങ്ങനെ കൈമറിഞ്ഞ് വാഹനങ്ങൾ പോയി കഴിഞ്ഞാൽ ഈ വരാൻ പോകുന്ന അപകടം ഇതിൻ്റെ ഉടമസ്ഥന് തന്നെയായിരിക്കും. അപ്പോൾ അതിനാകെ ചെയ്യാൻ പറ്റുന്നത് പലരും ചോദിക്കുന്ന ചോദ്യമാണ്, എന്നും ഞാൻ ഇതിന് മറുപടി കൊടുക്കുന്നതാണ്, അതായത് ഈ വാഹനം കണ്ടുപിടിക്കേണ്ടി വരും, ഇതിൻ്റെ ഉടമസ്ഥനെ തപ്പി നടക്കേണ്ടതായിട്ട് വരും. ഇനിയിപ്പോൾ വാഹനം ഇല്ലെങ്കിൽ തന്നെ ഉടമസ്ഥൻ്റെ ആധാർ കാർഡും അയാളുടെ മൊബൈലിലേക്ക് വരുന്ന ഒ ടി പി ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് വളരെ ഈസി ആയിട്ട് ഈ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് നടത്താനായിട്ട് സാധിക്കും. അതിനുള്ള വീഡിയോസ് എല്ലാം ഞാൻ ഈ ടീച്ചേഴ്സ് വെഹിക്കിൾ പോയിന്റിൽ ഇട്ടിട്ടുള്ളതാണ്. എങ്ങനെയാണ് ഇപ്പോൾ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് നമ്മുടെ മോട്ടോർ വാഹന വകുപ്പാണെങ്കിൽ പ്രത്യേകിച്ചും അതിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുമില്ല. ഈ വാഹനത്തിൻ്റെ വിറ്റയാളും വാങ്ങിയ ആളും കൂടി ഒരു ഇ സേവാ കേന്ദ്രത്തിൽ പോവുകയോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അതിലിരുന്നു കൊണ്ട് ഈ സെല്ലറുടെ മൊബൈലിലേക്ക് വരുന്ന ഒ ടി പി എൻ്റർ ചെയ്യുക, രണ്ടുപേരുടെയും ആധാർ കാർഡ് എൻ്റർ ചെയ്യുക, അത് ലിങ്ക് ചെയ്തിട്ടുണ്ട്, പുതിയ ഉടമസ്ഥൻ്റെ അയാളുടെ മൊബൈലിലേക്ക് വരുന്ന ഒ ടി പിയും എല്ലാം അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ ഈ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പിൻ്റെ പ്രോസസ്സിൻ്റെ പ്രാഥമിക നടപടി അവിടെ തീർന്നു. അതിൻ്റെ ഫീസ് അടച്ചതിന് ശേഷം പിന്നീട് ഇപ്പോൾ ഈ ആർ ടി ഓഫീസിലേക്ക് പോലും ഇതിൻ്റെ രേഖകൾ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് അയക്കേണ്ട ഒരു ആവശ്യം പോലും ഇല്ല. അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ തികച്ചും സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തയാണ്. അപ്പോൾ ഈ ടീച്ചേഴ്സ് വെഹിക്കിൾ പോയിൻ്റ് തുടർന്നും കാണുക, ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. വളരെ ഉപകാരപ്രദമായിട്ടുള്ള, ഇന്ന് ഏതൊരു വാഹന ഉപയോക്താവിനും ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ 7012948296 എന്ന ഈ മൊബൈൽ നമ്പറിലേക്ക് അതിൻ്റെ വാട്സപ്പിലേക്ക് ഒരു വോയിസ് ക്ലിപ്പ് അയയ്ക്കുക. എല്ലാ കോളുകളും അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഒരു പ്രത്യേക നിർദ്ദേശം വയ്ക്കുന്നത്. നിങ്ങളുടെ എല്ലാ സഹകരണവും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇനിയും പുതിയ പുതിയ വാർത്തകളുമായിട്ട് വരുന്നതുവരെ സ്റ്റേ സേഫ്, ബൈ.